വന്യ മൃഗങ്ങളുടെ കടന്നാക്രമണം സർ കേരളത്തിൻ്റെ ഒരു പ്രശ്നമായി മാറുകയാണ്. മുമ്പ് മലയോര മേഖലകളിൽ മാത്രമായിരുന്നു വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം, വിശേഷിച്ച് കാട്ടുപന്നികൾ. കാട്ടുപന്നികൾ പെറ്റുപെരുകയാണ് സർ. ഇത് നിയന്ത്രിക്കാൻ നമ്മൾ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയുള്ള ഒരു നല്ല നടപടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കുറേയേറെ കാട്ടുപന്നികളെ ഇതുമൂലം വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ പ്രശ്നം, ഇതിനെ ഒരു കാട്ടുപന്നിയെ കിട്ടണമെങ്കിൽ ദിവസങ്ങളോളം കാത്തിരിക്കണം. അത് അപ്രായോഗികമായൊരു കാര്യമാണ്. ക്ഷുദ്രജീവി ഇനത്തിൽ കാട്ടുപന്നികളെ ഉൾപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രായോഗികമായി വെടിവെച്ച് പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് നിരവധി മാർഗങ്ങൾ കാട്ടുപന്നികളെ കുരുക്കാൻ വേണ്ടി നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. അതിലൊന്ന് ഇതിനെ കുഴി കുഴിച്ച് പിടിക്കുക എന്നുള്ളതാണ്, കെണിവെച്ച് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള നിരവധി മാർഗങ്ങൾ കാട്ടുപന്നികളെ പിടിക്കുവാൻ വേണ്ടിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 70-ൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഇത് കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ഈ അടുത്ത സമയത്ത് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. സുഭിക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലുണ്ടാക്കിയ കാർഷിക വിളകൾ അത് പകുതിയിലധികം ഈ തിന്നു കഴിഞ്ഞു. അപ്പം ഇത് ഈ നാടിന് ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം അത് വളരെ വലുതാണ്. അതുകൊണ്ട് മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം. അതോടൊപ്പം തന്നെ മറ്റ് മാർഗങ്ങൾ, ആ മാർഗങ്ങളിലൂടെ കാട്ടുപന്നികളെ പിടിക്കുവാനുള്ള അടിയന്തര നടപടികൾ, അതിനുള്ള തീരുമാനം അങ്ങ് ഈ സഭയിൽ പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി, കാട്ടുപന്നികളുടെ ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്ന സർക്കാർ തീരുമാനം അനുസരിച്ച് കാട്ടുപന്നികളെ ഉപാധികളോടുകൂടി വെടിവെച്ച് കൊല്ലാൻ മാർഗനിർദ്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് 18/5/2020 ജിഒ ആർ ടി നമ്പർ 111/2020 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സർ. ഈ ഉത്തരവിൻ്റെ കാലാവധി 6 മാസമായിരുന്നു. പ്രസ്തുത ഉത്തരവിൻ്റെ കാലാവധി 17/11/2020 അവസാനിച്ച സാഹചര്യത്തിൽ അനുമതി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകൾ ലഭിച്ചതിന് ശേഷം നാളിതുവരെ 91 പന്നികളെ ഇപ്രകാരം ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മേൽ സർക്കാർ ഉത്തരവിലുള്ള വ്യവസ്ഥകൾ ഇവയാണ് സാർ. മനുഷ്യനോ സ്വത്തിനോ കൃഷിക്കോ നാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. ഇത്തരത്തിൽ കൊല്ലുന്നതിന് ലൈസൻസുള്ള തോക്കുകൾ ഉപയോഗിക്കണം. ജനജാഗ്രതാ സമിതിയുടെ ശുപാർശ സഹിതം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ വൈൽഡ്ലൈഫ് വാർഡനോ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ DFO അല്ലെങ്കിൽ വൈൽഡ്ലൈഫ് വാർഡനോ പന്നി ശല്യമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന പ്രദേശത്ത് ഈ ഉത്തരവ് ബാധകമാക്കാവുന്നതാണ്. ഇപ്രകാരം കാട്ടുപന്നി ശല്യമുള്ള പ്രദേശത്തെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുമതി ബന്ധപ്പെട്ട DFOമാർക്ക് വൈൽഡ്ലൈഫ് വാർഡനോ രേഖാമൂലം നൽകേണ്ടതാണ്. നാട്ടിലേക്ക് ഇറങ്ങുന്ന ശല്യക്കാരായ കാട്ടുപന്നികളെ ഉപാധികളിലൂടെ നശിപ്പിക്കാൻ 11/1/2021 പുതുക്കിയ ഉത്തരവിലെ വ്യവസ്ഥകൾ താഴെപ്പറയും പ്രകാരമാണ് സർ. നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥയിൽ കുറച്ചുകൂടെ ഇളവ് വരുത്തിയിട്ടുണ്ട് സർ. അതനുസരിച്ച് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും കൃഷിക്ക് നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാൻ കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും നടപടി സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ താഴെ പറയുന്ന മാർഗങ്ങളിലൂടെ ഇത്തരം കാട്ടുപന്നികളെ നശിപ്പിക്കാൻ പാടില്ല. ഈ ഉത്തരവ് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് സർ. സർ, വിഷപ്രയോഗം അത് പാടില്ല. അതുപോലെ തന്നെ സ്ഫോടക വസ്തു പ്രയോഗിച്ച് പന്നിയെ കൊല്ലാൻ അതും പാടില്ല. മറ്റൊന്ന്, വൈദ്യുതി ഷോക്ക് ഏൽപ്പിക്കൽ അവയും പാടില്ല. മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാം സർ. ചീഫ് വൈൽഡ്ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ചിട്ടുള്ള കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഈ ഉത്തരവ് പ്രകാരം കാട്ടുപന്നികളെ നശിപ്പിക്കാവുന്നതാണ്. ശല്യക്കാരായ പന്നികളെ നശിപ്പിക്കുന്നതിനായി ഏത് മുഖേനയും കിട്ടുന്ന ശുപാർശകൾ 24 മണിക്കൂറിനകം തന്നെ തീർപ്പാക്കേണ്ടതാണ്. ശല്യക്കാരായ കാട്ടുപന്നികളെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഓരോ ഡിവിഷനിലും ഓരോ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് സാർ. സാർ, അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഈ കൃഷിയിടങ്ങളിലിറങ്ങുന്ന പന്നികളെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വകവരുത്താൻ വേണ്ടി കഴിയും. ഇതുകൂടാതെ ശല്യകാരിയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ നിയമാനുസരണം തന്നെ കൊടുത്തുവെങ്കിലും കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് കുറച്ചുകൂടെ ലഘൂകരിച്ചുകൊണ്ട്
ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് രണ്ടാമത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാറേ, കുരുക്ക് ഉപയോഗിച്ചുമെല്ലാം പന്നികളെ പിടിക്കാൻ കഴിയും. അതിന് ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, അതായത് വനത്തിൽ നിന്ന് 2 കിലോമീറ്ററിന് അപ്പുറത്ത്. ഇപ്പോൾ രാജു അബ്രഹാം MLA തന്നെ സൂചിപ്പിച്ചത് വനത്തോട് ചേർന്ന പ്രദേശം മാത്രമല്ല നാട്ടൻ പ്രദേശങ്ങളിലും മറ്റ് നഗരപ്രദേശങ്ങളിലും വരെ പന്നി വരുന്നു എന്നാണ്. അവിടെയെല്ലാം കുരുക്കുപയോഗിച്ചും പിടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വനത്തോട് ചേർന്നുള്ള 2 കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുരുക്കുപയോഗം ഉപയോഗിക്കാൻ പാടില്ല, കാരണം മറ്റ് മൃഗങ്ങൾ കൂടെ വീടാനിടയുണ്ട്. ആ രീതിയിലൊരു സമീപനം നമുക്ക് ഇന്ന് നിലവിലിരിക്കുന്ന ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെയും വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ടിൻ്റെയും ഒക്കെ ലംഘനമാകും എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു ഉത്തരവ് നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് സാർ, ഇത് ഫലപ്രദമായി കർഷകരും ജനപ്രതിനിധികളും എല്ലാവരും കൂടി ഉപയോഗിച്ചാൽ ഇത് വെച്ച് തന്നെ പന്നിയുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയും സാർ. യെസ്, ഓർഡർ ഓർഡർ.